വിസ്മയ കേസിൽ ഭർത്താവ് കിരണിന് ജാമ്യം അനുവദിക്കണമെന്ന ഹർജിയിൽ വാദം പൂർത്തിയായി. വിധി പറയാനായി ഈ മാസം 5-ലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി എ ആളൂർ വാദിച്ചു. വീടുകളിൽ സാധാരണയായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ചെറിയ വഴക്കുകൾ മാത്രമേ കിരൺ വിസ്മയ ദമ്പതികൾ തമ്മിലും ഉണ്ടായിട്ടുള്ളൂ എന്നും ആളൂർ വാദിച്ചു. ശാസ്താംകോട്ട കോടതിയിലായിരുന്നു വാദം. അതേസമയം കേസന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നും ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കുന്നതിന് സാധ്യതയുണ്ടെന്നും അതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്നുമായിരുന്നു പ്രോസിക്യൂഷൻ ഭാഗത്തിൻ്റെ വാദം. ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകർ കേസിൽ കിരണിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്ലക്കാർഡ് മെന്തി കോടതി പരിസരത്ത് നിലയുറപ്പിച്ചു. ആളൂർ അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതാണ്: കോടതിയിൽ പ്രതിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു. പോലീസ് അന്വേഷണം മീഡിയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പ്രതിക്ക് പറയാനുള്ളത് പറയാൻ ഇന്നാണ് അവസരം ലഭിച്ചത്. എത്രയോ മരണങ്ങൾ, തൂങ്ങി മരണങ്ങൾ, കൊലപാതകങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് മീഡിയ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ടാണ് പ്രചരണം നടക്കുന്നത്. പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട്. കിരൺകുമാറിൻ്റെ പിതാവും ഓൾ കേരള മെൻസ് അസോസിയേഷനും വിളിച്ചത് അനുസരിച്ചാണ് കേസിൽ താൻ ഹാജരായത് എന്നും ആളൂർ പറയുന്നു. അവർ പറയുന്ന കാര്യം ഇതാണ്: സ്ത്രീകൾക്ക് മാത്രമായിട്ടാണോ വീടുകളിൽ പീഡനം അനുഭവിക്കേണ്ടി വരുന്നത്? പുരുഷന്മാർക്കും വീടുകളിൽ പീഡനം നേരിടേണ്ടി വരുന്നില്ലേ? ഇപ്പോൾ പീഡനത്തിന് എതിരെ കൈയുയർത്തുന്നവർ, സ്ത്രീ പീഡനത്തിന് എതിരെ കൈയുയർത്തുന്നവർ എന്തുകൊണ്ട് പുരുഷ പീഡനത്തിനെതിരെ കൈയുയർത്തുന്നില്ല? ഇതാണ് മെൻസ് അസോസിയേഷൻ പ്രവർത്തകരുടെ ഈ കേസിലെ നിലപാട്.